ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തൃശ്ശൂർ സ്റ്റൈൽ പാലടയാണ്. അതിനായിട്ട് ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. വിറകടുപ്പിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതിൽ 1 ലിറ്റർ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പാല് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉരുളിയിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. 4 ലിറ്റർ പാലാണ് ഞാൻ ഇതിനായിട്ട് എടുക്കുന്നത്. ഇനി പാല് തിളക്കുന്നത് വരെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടവ് വെക്കാനായിട്ട് ഞാൻ 2 ലിറ്റർ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 200 ഗ്രാം അടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ വെള്ളത്തിലിരുന്ന് അടവ് വന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാല് ഏകദേശം തിളക്കാറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇടയണം. 800 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ടോട്ടൽ എടുത്തിട്ടുള്ളത്. അതിൽ 400 ഗ്രാം പഞ്ചസാര നമുക്ക് ഇപ്പോൾ ഇടയണം. പാലിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. പാല് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. 4 ലിറ്റർ പാലാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് വറ്റി 2 ലിറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച അട ഇതിലേക്ക് ആഡ് ചെയ്യാം. വേവിച്ച് വെച്ചിരിക്കുന്ന അട നന്നായിട്ട് കഴുകി അരിപ്പയില് വാർത്ത് വെച്ചതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഈ അട കടകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 200 ഗ്രാം പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 200 ഗ്രാം പഞ്ചസാരയാണ് ഇനിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ടോട്ടല് 800 ഗ്രാം പഞ്ചസാര ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ തൃശ്ശൂർ സ്റ്റൈൽ പാലട റെഡി ആയിട്ടുണ്ട്. ഇതിലിങ്ങനെ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഏലക്കോ പൊടിച്ചതോ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ചൂടാറുന്നതിനനുസരിച്ച് ഇതൊന്നുകൂടിയും കട്ടിയാവും. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.